ബിഗ് ബോസിൽ ഇപ്പോൾ വളരെയധികം നാടകീയം നിറഞ്ഞ രംഗങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. എവിക്ഷൻ കഴിഞ്ഞു. എവിക്ഷനിൽ ഇപ്പോൾ ഗോപികയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബോക്സ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ സേവ് ആണോ ഇവിക്റ്റഡ് ആണോ എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എല്ലാ മത്സരാർത്ഥികളും ബോക്സ് തുറന്ന് കാർഡെടുത്തു. അപ്പോൾ ആദ്യം എവിക്റ്റഡ് ആയ കാർഡ് കിട്ടിയത് ലച്ചുവിനായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ലച്ചുവാണ് എവിക്റ്റഡ് എന്ന്. പിന്നീടാണ് ഒരു ട്വിസ്റ്റ് നടന്നത്. ലാലേട്ടൻ പറഞ്ഞു ആ കാർഡിന് പുറകിൽ സ്ക്രാച്ച് ചെയ്ത് നോക്കൂ, അപ്പോഴാണ് കറക്റ്റായിട്ട് ആരാണ് ഇവിക്റ്റഡ് ആയതെന്ന് അറിയാം. അങ്ങനെ എല്ലാവരും സ്ക്രാച്ച് ചെയ്തു. ലച്ചുവിൻ്റെ കാർഡിന് പിന്നിലെ പേര് ഗോപികയുടേതായിരുന്നു. അങ്ങനെ ലാലേട്ടൻ പറയുന്നു ഗോപികയോട് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട്. പിന്നീട് ഗോപിക എല്ലാവരെയും ഹഗ് ചെയ്യുന്നു. എന്നാൽ ജുനൈസിനെയും സാഗറിനോടും ബൈ പറയാനായിട്ട് ഗോപിക അവിടെ മടിക്കുകയാണ്. അവസാനം ഗോപിക പാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ മാരാർ പുറകെ വന്ന് ഗോപികയോട് പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, ഗെയിമിനെ ഗെയിമിൻ്റെ രീതിയിൽ വിടൂ, ഇവിടെ നിന്ന് നടന്നതെല്ലാം ഇവിടെ വെച്ച് തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനായിട്ട് മാരാർ പറയുന്നുണ്ട്. പക്ഷേ ഗോപിക അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. പിന്നീട് എല്ലാ മത്സരാർത്ഥികളും വന്ന് പറയുന്നുണ്ട് ഗോപിക അവരോടൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ആക്കിയിട്ട് പോകാനായിട്ട്. പക്ഷേ ഗോപിക പറയുന്നു എനിക്ക് അവരെ ഇനി വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല, കാരണം ചോറ് വാരി തന്നതുപോലും ഒരു ഗെയിം സ്ട്രാറ്റജിയായി കണ്ട് അവർ എന്നെ കുറ്റം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരോട് എനിക്കിന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഗോപിക ഹൗസിനുള്ളിൽ നിന്ന് പുറത്തു പോകുന്നത്. സാഗർ ഗോപിയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗോപിക മുഖം തിരിച്ചു പോകുകയായിരുന്നു. ഗോപിക ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്കായിരിക്കും പോകുന്നത്. കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ വാർത്തകൾക്കും ലൈവ് അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.